എത്ര നേരമായിട്ട് ഞാൻ ബെല്ലടിച്ചു. ചെവി ഒക്കെ അടഞ്ഞു പൊട്ടിയിരിക്കുക. എന്താണ് ചെവിയിൽ എന്താണ് പഞ്ഞി മറ്റേ എന്തിനൊക്കെ വെച്ചുള്ളൂ. എത്ര നേരം 10 രൂപ വട്ടം ഞാൻ ബെല്ലടിച്ചു. ലീവിന്റെ കാര്യം കടക്കട്ടെ, ഞാൻ പണി തന്നെ അല്ല, പണിന്റെ തന്നെയല്ല അവിടുത്തെ വിഷയം. ഞാൻ വാതിൽ എന്താ എത്ര നേരമായിട്ട് കൂളിമില്ല കിടക്കിടക്കട അടിച്ചിട്ട് തുറക്കുന്നില്ല. അതൊക്കെ പോട്ടെ, മീമായിക്കണോ ഇവിടെ മത്തി മറ്റേ അയില കിട്ടിയില്ലെന്ന് യുദ്ധം എന്ത് പറഞ്ഞു യുദ്ധമാണ്. ഞാനിന്ന് ഇവിടെ അയില വാങ്ങാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അയില ഉണ്ടാവണ്ടേ മീൻകാരൻ്റെ കയ്യിൽ നിന്ന്? അയില ഉണ്ടെങ്കിൽ അല്ലേ വാങ്ങണ്ടേ? എല്ലാ മീൻകാരോടും ചോദിച്ച അയിലില്ലേ മത്തി വറുത്തത് കഴിക്കൂലോ. മത്തി വറുത്താണ് അയില വാങ്ങാൻ അയിലെന്നെ വാങ്ങണം. മത്തി കഴിക്കണ്ട, ഞങ്ങള് കഴിച്ചോളാ. അത് നടക്കൂല. ഞമ്മക്കൂടെ പണിയിലാണ്. ഞാൻ പറഞ്ഞ രീതിക്ക് നടക്കാൻ പറ്റുകയാണ് മാത്രം. എന്ത് സമ്മതം? വന്ന സമയത്ത് ഒരു 110 വട്ടം ഞാൻ കൂടി ഡോറ് തുറക്കണം. വലിയ സമയമൊന്നുമില്ല. നിങ്ങളെ ചെവിയിൽ എന്താണ് ഞമ്മക്ക് പണിയില്ലാന്ന് എഴുതി നിങ്ങൾ ബന്ധങ്ങൾ ഇവിടെ കാട്ടിക്കൂട്ടുന്ന മറ്റേ നമ്മള് പറ്റ ആർപ്പാട് ഇല്ലാതാക്കണം മാതിരി. നിങ്ങൾ അയില വാങ്ങാൻ പറഞ്ഞങ്ങൾ മത്തി വാങ്ങും, മത്തി വാങ്ങാൻ പറഞ്ഞങ്ങൾ സ്രാവ്. ഇതൊന്നും ഇവിടെ നടക്കൂല. ഇച്ച് പണി മറ്റേ എന്റെ അധികാരം ഇവിടെ കിട്ടണം. അധികാരം ഇല്ലാന്ന് വെച്ചാൽ തോണ്ട് ഇങ്ങനെ രീതിക്കാണ് പെരുമാറുന്നത്. അതുകൊണ്ടാണത്. എന്ത് രീതിക്ക്? അത് കല്ല് മറ്റേ പറഞ്ഞു പോകേ. ഒരു ഒത്തുതീർപ്പിന് ഞാൻ എന്താ തയ്യാറാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒത്തുതീർപ്പ് ഇതാക്കാം. പോട്ടെ, നല്ല വേണ്ട, നോക്കി പ്രശ്നമല്ല. മത്തിക്കറി കൂട്ടി നോക്കട്ടെ. അതിലെന്തെങ്കിലും ഒരു അപാകത ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എന്തെങ്കിലും അയിലൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ട് മത്തി വാങ്ങിയത് വരത്തിയത് നോക്കി നോക്കാം. അത്രയും പറയാം. പിന്നെ മീനും നോക്കി എന്താ നോക്കിട്ടാണോ കാറി എങ്ങനെയുണ്ടെന്ന് അറിയുന്നത്? മത്തിക്ക് ഭംഗി കുറഞ്ഞു പോയാണെന്നുണ്ടെങ്കിൽ പൊരിച്ചുമ്പോ ഭയങ്കര രസമുണ്ടായിരുന്നു. അതല്ല ചോറിന്റെ ഒപ്പം ഈ മത്തിന്റെ എല്ലാം രസം അയില തന്നെ. എന്തൊക്കെ പറഞ്ഞാലും എത്ര വണ്ടി അയില കിട്ടാത്ത പ്രശ്നമൊന്നും ഇല്ലല്ലോ. എന്തേ ഉള്ള പണി, ഒരു പണി ഈ പണി ലീവ് ആക്കി പോന്നവരായിരുന്നു. പിന്നെ അയിലായിട്ട് കൊണ്ടുവരാൻ വല്ലായിരുന്നോ? അതേപോലെ തന്നെയാണ്. മീൻകാരുടെ മീൻ ഉണ്ടെങ്കിലല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. വേസ്റ്റ് ആവണ്ട, കല്യാണി ഞാനും കഴിച്ചോളാം. കഴിക്കണ്ട, വ്യക്തിപരമായ അഭിപ്രായം. ഒരു വ്യക്തിപരം പരം വേണ്ട. വേണ്ട, അത്തവർക്ക് കൊടുക്കണ്ടി. വേണ്ട, കൊള്ളൂല കൊള്ളൂല എന്ന് പറഞ്ഞാ ചോറ് ഫുള്ള് തീർത്തു. രണ്ടും അപ്പനും മോളും കൂടെ. ആ സമ്മതിക്കണ്ട, സമ്മതിച്ചില്ലേലും ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്കറിയാം. കറി നല്ല ടേസ്റ്റ് ഉണ്ട്. 100 ൽ 98 അല്ല 99% കണ്ട കണ്ട കണ്ട. ആ മതി 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 മതി. അയ്യോ.
എന്തായാലും എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ കറി ഉണ്ടാക്കുള്ളു. അത് കഴിച്ചാ മതി. ആ ആ.